ഇനി എന്റെ മോള് പിള്ളേര് കളിയാക്കി സാറിനോട് പറയരുത് കേട്ടോ. ഞാൻ പറയും, സാറിന് നല്ല അടി കൊടുക്കും. ഇവിടെ നോക്ക്, ഞാൻ പറയുന്ന അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും സാറിനോട് ഒരു അക്ഷരം പറയരുത്. പറയുവോ? ഇല്ല. നല്ല മോള്, ഒന്ന് പതുക്കെ പോകെ, ഇങ്ങനെ ഓടിയാ ഞാൻ വീഴും. മിടുക്കി കണ്ടോ കണ്ടോ, ഇങ്ങനെ ആടിന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ. എന്താ ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാതെ എന്തി? ആടിന്റെ സ്വഭാവം കാണിക്കാതെ നാനിയുടെ സ്വഭാവം കാണിക്കും. ഓ, ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ വന്ന് നിന്നത് നിന്നെ കാണാനാ. നീ എന്താ ഇന്ന് രാവിലെ ചായ കൊണ്ടുവരാ? ചായ വാങ്ങിച്ചോണ്ട് വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ വലിയ കാര്യത്തിൽ അത് വാങ്ങിയാൻ കുടിച്ചു. ചായ ഇല്ലെങ്കിലും നിനക്കൊന്ന് വന്നുവിടായിരുന്നു മാളു. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. നോണ, ഈ രായപ്പേട്ടൻ ചുമ്മാ പറയ. ഞാൻ നിന്നോട് നോണ പറയുമോ? ഇപ്പൊ തന്നെ ഗോപാലിനെ വള്ളവിപ്പിച്ചിട്ടാ വന്നത്. ആ രാവിലെ നിന്റെ അച്ഛൻ അക്കരയ്ക്ക് പോകുന്നുണ്ടല്ലോ. എവിടെ പോയതാ? അമ്മയുടെ അടുത്ത് പോയതാ. വൈകിട്ടേ വരൂ. ആ അങ്ങനെ വരട്ടെ. അപ്പോ നമുക്ക് പതുക്കെ പോയാ മതി. ഓ, ആ കിളവിന്റെ ശല്യം ഇല്ലാതെ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഒന്നിച്ചു പോകാം. ഒരു വല്ലാത്ത ശല്യം തന്നെ നിന്റെ അച്ഛൻ. ഇതെന്താ ഇത്? ആട്. ആട്? അപ്പൊ പിന്നെ ഇതോ. ഇവിടെ താമസിപ്പിച്ചാൽ മനുഷ്യര് അപവാദം പറയില്ലേ മോളെ? എന്താ അപവാദം പറയാൻ? അഥവാ പറഞ്ഞ നമുക്കെന്താ? ഗോപിച്ചാർ നല്ല മനുഷ്യനാണ്, നമ്മുടെ ബാലേട്ടനെ പോലെ. വെറുതെ വഴിയെ പോണ വയ്യാവേലി വരച്ച് തലയവയ്ക്കണ്ട, എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ മോളെ ഇഷ്ടം പോലെ. വെറുതെ ഒപ്പിടാൻ കിട്ടുപിള്ളേ കിട്ടത്തില്ല. എടോ, ഇത് പുതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായത് കൊള്ളാം. ഒപ്പിടണോ? കിട്ടോ? കിട്ടോ? ഈ കാര്യത്തിൽ കിട്ടുപിള്ളയുടെ ഒപ്പ് അത്യാവശ്യമാണ്. എടോ ഗുഷ്ടവിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല, തന്റെ ഗോപി സാറിനെ തലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാടെ ചിങ്കിടയാണല്ലോ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നത്? ആ എന്നാലേ, ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടത് ഏതോ ഒരു കൃഷ്ണൻ കുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്ക് ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. ചീച്ചിക്കളയും ഞാൻ. ആ നീ അങ്ങേര് ചോദിച്ചത്തേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അല്ല സല്ല ടീച്ചറോ, എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല, സാറിന്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് കേട്ടു. ഇവിടെ ഒരടച്ചുകെട്ടും പൂട്ടുമില്ലാത്ത സ്ഥലമാണ്. ഓ, അതൊന്നും സാരമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്കിൽ ഇവിടെ തുടരുന്ന തന്നെ അപകടമാണ്. ആ ഹോട്ടലിലെ ഊണ്, ദാമോദരനെയും കൂട്ടുകാരുടെയും ശല്യം. അയാൾ വല്ലാത്ത ഒരുത്തനാ. ഓ, അത്രേ ഉള്ളൂ. സാറിന് ഇഷ്ടമാണെങ്കിൽ? ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്തത്? എന്തോ പറയാൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ ഈ നാട്ടുകാരാ, വല്ലയിടത്തും വന്ന പോലെ ഇവിടെ കൊടി കുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. തെറ്റുകണ്ടാൽ അധ്യാപകർ ശിക്ഷിച്ചെന്നിരിക്കും. അതിനെ രക്ഷകർത്താക്കൾ പ്രതിഷേധിക്കുന്നത് ശരിയല്ല. എവനൊക്കെ അധ്യാപകന്? പകൽ മുഴുവൻ കള്ളുഷാപ്പില്, രാത്രിയില്ല വേശിയുടെ വീട്ടിൽ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും.
തല്ലാൻ പറഞ്ഞാ തല്ലും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും. ഞാൻ കീച്ചു അവിടെ ഊണ് കഴിക്കുന്നു എന്നല്ലാതെ. അവിടെ ഊണ് കഴിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് ചിന്തിക്കണം. സാറിന് അവിടെ കയറി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം. ഒരു പരിധി വരെ എനിക്കൊരു ഇടപെടാൻ പറ്റൂ. സാർ ഇടപെടണ്ട, ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇങ്ങോട്ട് അയക്കില്ല. ഇത് കണ്ടോ, നാട്ടുകാർ 500 പേര് ഒപ്പിട്ട പരാതിയാ. ഇത് ഇന്ന് തന്നെ ഡിഒയ്ക്ക് അയക്കും. ഹെഡ്മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ഉപദേശിക്കാം, താക്കീത് ചെയ്യാം. അത് കഴിഞ്ഞ് പരാതി അയച്ചാ പോരെ? പോരാ, ഇത് ഇന്ന് തന്നെ അയക്കും. മുകളിൽ നിന്ന് ഇതേപ്പറ്റി സാറിനോട് ചോദിക്കും. അവൻ അനുകൂലമായി സാറൊരക്ഷരം പറയരുത്, എഴുതുകയും വരുത്. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. എന്നാ സാറ് അയാൾക്ക് സൈഡിൽ നിന്നോ, നോക്കിക്കോ എന്താ വരാൻ പോകുന്നതെന്ന്. പ്രേരിപ്പിക്കാതാമോ, ഞാനൊരു നാട്ടുകാരനാ. വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ തളിക്കണമെന്നല്ലോ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി സാറിന്റെ ഇഷ്ടം. വരടാ. എന്താ മളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിയിരിക്കുന്നു. പള്ളിക്കുറത്തിൽ ചെന്ന് ഒന്നാം സാറിനെ കണ്ടെന്നും കേട്ടു. ഓ, ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കൂല. ഇനി അടിപൊളി ഉണ്ടാവുമെന്നാ എന്റെ പേടി. ഇനി ഉണ്ടാവണമെന്ന എന്റെ ആശ. അതെന്താ അടിപൊളെ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഒടിഞ്ഞത് തന്നെ. ആ, നിന്റെ കല്യാണം എന്ന അടിപൊണ്ണേ? ഉടനെ വേണമെന്ന എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളല് കഴിയട്ടെ. ആ സ്ത്രീ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ മാനദണ്ഡം വെച്ച് ഒരു അധ്യാപകൻ ജീവിക്കണമെന്നുണ്ടോ? എനിക്കും അഭിപ്രായമില്ലേ സർ. ആ അഭിപ്രായ പ്രകാരം ജീവിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമില്ലേ? ഈ സ്വാതന്ത്ര്യം തെറ്റിലേക്ക് നീങ്ങുന്നു. ശരിയും തെറ്റും വേർതിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ചിലപ്പോ നാം കാണുന്ന തെറ്റ് ശരിയും ശരി തെറ്റുമായിരിക്കും. വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറില്ല. ഗോപി, ഒരു അധ്യാപകന്റെ നിലയിൽ നിന്നും നിങ്ങൾ വഴുതി പോകുന്നു. അധ്യാപകനെ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായി കണക്കാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സർ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആ ഹോട്ടലിലെ തീനും കുടിയും നിങ്ങൾ ഉപേക്ഷിച്ചു. മറ്റൊരു സ്ഥലം എനിക്ക് വേണ്ടി സാറിന് ചൂണ്ടിക്കാണിക്കാം. സാറേ, എന്റെ വീട്ടിൽ നല്ല സൗകര്യമാണ്. സാർ അങ്ങോട്ട് വാ. മുറിയുണ്ട്, കട്ടിലുണ്ട്, പായുണ്ട്, എല്ലാം കൊണ്ടും സംഗതി ജോർ. എന്നാൽ ഇന്ന് ഞാൻ കൂടെ വരാം. മക്കളെല്ലാരും ശബ്ദം ഉണ്ടാക്കാതെ ഒന്ന് മാറി നിന്ന്. സാറേ, ഇതാ എന്റെ അമ്മ. നമസ്തേ. മക്കൾ ഇവിടെ വന്നു. ഞാൻ സാറിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം. വാ സാർ. സാർ അങ്ങോട്ട് ഇരുന്നു. എടി നളിനികുമാരി, ഇരിക്കു സാറേ. നളിനകുമാരി, നീ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാറ്. നിങ്ങൾ എന്തിനാ ഈ ദാരിദ്ര്യം കാണാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നേ? ദാരിദ്ര്യമോ? ആ നിങ്ങളുടെ മുമ്പ് വെച്ചാൽ അവിടെ അനാവശ്യം പറയുന്നത്. വാ സാറേ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇരിക്കട്ടുള്ള വയ്ക്കോ. വേണ്ട സാറേ, ഞാൻ സാറിനെ സ്കൂളിൽ കൊണ്ടിയാക്കാം. സാറേ, ഞാൻ സാറന്മാരോട് 5-ോ 10-ഓ രൂപ കടം വാങ്ങിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം സാർ എന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്നും കെട്ടുപിള്ള വാങ്ങിച്ച കാശ് തിരിച്ചു തരണ്ട. സാറേ, ഞാനൊരു കാര്യം പറയാം, എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഞാനൊരു മോഷണം നടത്തി സാറേ. സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എട്ടുപേരെങ്ങനെ ജീവിക്കും സാറേ? സാറെന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ.